ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന ആദ്യഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 59% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 7 തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ശതമാനമാണിതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പി കെ പോളി പറഞ്ഞു. അതേസമയം അന്തിമ കണക്കിൽ മാറ്റമുണ്ടാവാമെന്നും പോളിംഗ് ശതമാനം ചെറുതായി വർദ്ധിക്കാമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിലായി 24 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് സമാധാനപൂർണമായിരുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ചെറിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ചില പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഗൗരവമേറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ, 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എന്നിവയേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുമുണ്ട്. കൂടുതൽ മികച്ച സുരക്ഷാ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം, മികച്ച പ്രചരണം എന്നിവയെല്ലാം പോളിംഗ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് പോളി പറഞ്ഞത്. കിഷ്ത്വർ ജില്ലയിൽ ഇത്തവണ വമ്പൻ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 75.4% കിഷ്ത്വറിൽ പോളിംഗ്. അതേസമയം പുൽവാമ ജില്ലയിലാണ് ഏറ്റവും കുറവ്. ഇവിടെ 46% പോളിംഗ്. ഇന്ദർവാൾ, പാണ്ഡർ നാഗ് സേനി, ദോഡ എന്നിവിടങ്ങളിലെല്ലാം 75% അതിലധികമോ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കശ്മീരിൽ പഹൽഗാമിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 67.86% പോളിംഗ്. ഡി എച്ച് പോരയിൽ 65.21%. കുൽഗാം 59.58%. കോകർനാഗ് 58%. ദൂരു 57.90% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാന കണക്ക്. ത്രാലിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 50.58% ഇവിടെ പോളിംഗ്. പുൽവാമ ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ അവസാന ഘട്ടമെത്തിയിട്ടും പോളിംഗ് 50% കടന്നിരുന്നില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. 2014 നടന്ന അവസാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും പി ഡി പിയും 25 സീറ്റുകൾ വീതം നേടിയിരുന്നു. ഇവർ പിന്നീട് ഒരുമിച്ച് നിന്ന് സഖ്യ സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു. നാഷണൽ കോൺഫറൻസിൽ 12 സീറ്റും കോൺഗ്രസിന് 4 സീറ്റുമാണ് ലഭിച്ചത്. ജമ്മു മേഖലയിലെ ഇന്ദർവാളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 80.06% പോളിംഗ്. പാണ്ഡർ നാഗ് സേനി 76.80%, ധോഡ വെസ്റ്റ് 74.14% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ അഭ്യർത്ഥിച്ചിരുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം എല്ലാവരും വോട്ട് ചെയ്ത് ആഘോഷമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിച്ച് ഇന്ത്യ ബ്ലോക്കിനെ പിന്തുണച്ച് വോട്ട് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെടുകയുണ്ടായി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കി. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ്. ഇത് ജമ്മു കശ്മീരിന് അപമാനമാണ്. ഇന്ത്യ ബ്ലോക്കിനുള്ള ഓരോ വോട്ടും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സ്ത്രീകളുടെ ശാക്തീകരണത്തിനും അനീതി അവസാനിപ്പിക്കുന്നതിനും സംഭാവന നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും പറഞ്ഞു. ജമ്മു കശ്മീരിന് വേണ്ടിയുള്ള തങ്ങളുടെ അടുത്ത 5 വർഷത്തെ അജണ്ട ജനങ്ങളിലേക്ക് എത്തിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്തുണയും പ്രോത്സാഹനവുമായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയും രംഗത്ത് വന്നു. യുവാക്കളും മുതിർന്ന പൌരന്മാരും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കണമെന്നാണ് റെയ്ന ആവശ്യപ്പെട്ടത്. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും റെയ്ന ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കേന്ദ്രമന്ത്രി അമിത്ഷാ, ജമ്മു കശ്മീർ എൽ ജി മനോജ് സിൻഹ എന്നിവരും ജനങ്ങളോട് വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു.